ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോർത്ത് എജു. ഞാൻ അസിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താ വെച്ചാൽ, DBMSന്റെ ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ നോക്കിയിട്ട് വീഡിയോ കാണുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയ DBMSന്റെ ഒരു പാഠത്തിലെ ടോപ്പിക്കായ കമ്പോണൻസ് ഓഫ് DBMS എന്നതാണ് ഈ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കമ്പോണൻസ് ഓഫ് DBMS എന്ന് പറയുമ്പോൾ അതിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ള 5 കമ്പോണൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻസ്, അതായത് 5 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹാർഡ്വെയർ, ഒന്ന് സോഫ്റ്റ്വെയർ, പിന്നെ ഒന്ന് ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ 5 കമ്പോണൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കമ്പോണൻസ് ഓഫ് DBMS. എക്സാമിന് കൂടുതലും ഇടയ്ക്കിടയ്ക്ക് SA ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കമ്പോണൻസ് ഓഫ് DBMS. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലെ വരുന്ന ഓരോ കമ്പോണൻസും ഇല്ല, അത് 4 മാർക്കിന് ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിട്ടാണ് ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അല്ല, നമ്മൾ ഒന്നാമത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഹാർഡ്വെയർ നമ്മൾ പ്ലസ് വണ്ണിലും പഠിച്ചിട്ടുണ്ട്, ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റുന്നതും നമുക്ക് തൊടാൻ പറ്റുന്നതും ആയ സാധനങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള ഡിവൈസസിന് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ കമ്പ്യൂട്ടർ ആവാം, സെർവർ ആവാം, അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്, സൂപ്പർ കമ്പ്യൂട്ടർ, അതുപോലെ വേറെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, PC, ഇങ്ങനെ നമുക്ക് തൊടാൻ പറ്റുന്ന എന്ത് എക്യുപ്മെന്റ്സിന് ഡിവൈസസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർഡ്. അപ്പോൾ അടുത്ത് നമ്മൾ രണ്ടാമത്തെ നോക്കാൻ പോണ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് കൺസിസ്റ്റ് ചെയ്യണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോഫ്റ്റ്വെയർ കമ്പോണൻറ്റിൽ DBMS ഉണ്ട്, അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, യൂട്ടിലിറ്റീസ് ഉണ്ട്. അവർ ജസ്റ്റ് ഇതിന് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ജസ്റ്റ് പറയണമെന്നുള്ളൂ. SA എഴുതാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരില്ല. DBMS എന്ന് പറയുന്നത് ഇറ്റ് ആക്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസും യൂസറും പറഞ്ഞാൽ നമ്മളും തമ്മിലുള്ള അത്, ഡാറ്റാബേസും യൂസറും തമ്മിലെ ഇൻട്രാക്ഷന് നടുക്കുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ DBMS എന്ന് പറയുന്നത്. ആ പോയിന്റാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ DBMS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ റോൾ നമ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീൻ്റെ റോൾ നമ്പർ സെർച്ച് ചെയ്തെടുക്കും, അല്ലേ? നമ്മൾ DBMS വഴി സെർച്ച് ചെയ്തെടുക്കും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DBMS എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്ന ഈ ടോപ്പിക്, അതായത് DBMSന്റെ കമ്പോണൻ്റ് ആയ ഡാറ്റ. അപ്പോൾ മിക്ക എക്സാമിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ എന്ന് പറയുമ്പോൾ DBMSന്റെ ഒരു മെയിൻ ഘടകമാണ്. കാരണം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണല്ലോ, അതിൽ മെയിനായിട്ടുള്ള വരുന്ന കമ്പോണൻ്റ് ഏതാണ്? ഡാറ്റ, അത്രേ ഉള്ളൂ. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ ഇല്ലെങ്കിൽ ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ ഡാറ്റയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഡാറ്റ എന്ന് പറയുമ്പോൾ ഓപ്പറേഷണൽ ഡാറ്റയുണ്ട്, മെറ്റാ ഡാറ്റയുണ്ട്. ഓപ്പറേഷണൽ ഡാറ്റ പറയുമ്പോൾ സാധാ ഡാറ്റ, മെറ്റാ ഡാറ്റ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. നിങ്ങൾ അധികം കോംപ്ലക്സ് ആയി ചിന്തിക്കൊന്നും വേണ്ട. ഉദാഹരണത്തിന് ഒരാളുടെ അഡ്മിഷൻ നമ്പർ 107 വെച്ചോ. അപ്പോൾ ആളുടെ അഡ്മിഷൻ നമ്പർ 107 എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. ഞാൻ 107 അതിനെങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കണു എന്ന് പറയുന്ന ഒരു ഓരോ ഇതുണ്ടാവും, ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും. അപ്പം അത് യൂസറായി നമ്മൾക്ക് കാണേണ്ട ആവശ്യമില്ല, അതിനെയാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്ന് പറയുക. ഡാറ്റ അപ്പോൾ ഡാറ്റേനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ഓപ്പറേഷണൽ ഡാറ്റയും മെറ്റാ ഡാറ്റയും. മെറ്റാ ഡാറ്റ നമ്മൾ പറയുന്ന വേറെ ഒരു പേരാണ് ഡാറ്റ അബൌട്ട് ഡാറ്റ, ഡാറ്റേനെ കുറിച്ചുള്ള ഡാറ്റ. അത് നിങ്ങൾ കൺഫ്യൂസ് ആക്കണ്ട. നിങ്ങൾക്ക് ഡാറ്റാബേസിൽ കാണുന്ന ഡാറ്റേനെ നമ്മൾ ഓപ്പറേഷണൽ ഡാറ്റ എന്ന് വിളിക്കും. അതിനുള്ളിൽ യൂസേഴ്സിന് ആവശ്യമില്ല, പക്ഷേ ആ ഡാറ്റേനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അതിനാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്ന് വിളിക്കുക. അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡാറ്റയിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് എന്താ ഒരു ലെവലിലാണ് ഇത് ഡാറ്റേനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ഫീൽഡ്, പിന്നെ റെക്കോർഡ്, പിന്നെ ഫയല്. ഫീൽഡ്, റെക്കോർഡ്, ഫയല് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെ ഈ ഫീൽഡ്, റെക്കോർഡ്, ഫയലായി പഠിക്കുക എന്നുള്ളത് പല കുട്ടികളും ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡാറ്റേനെ എങ്ങനെ നമ്മൾ ഫീൽഡ്, റെക്കോർഡ്, ഫയല് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ബോക്സിൽ മൊത്തം കാർഡ്സ് ആണ്, ഓക്കെ? ഓരോ കാർഡിലും ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഉദാഹരണത്തിന് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, റോൾ നമ്പർ, അങ്ങനെ ഒരു കുട്ടീൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഓരോ കാർഡ്, അങ്ങനെ കുറേ കാർഡുകൾ അടങ്ങിയ ഒരു പെട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ കാർഡിലുള്ള ഒരു ചെറിയ ചെറിയ യൂണിറ്റ്സ് ഇല്ലേ, ഉദാഹരണത്തിന് അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, റോൾ നമ്പർ, അങ്ങനത്തെ ചെറിയ ചെറിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ. എക്സാമ്പിൾ അഡ്മിഷൻ നമ്പർ, റോള്, അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ക്ലാസ്, ബാച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, റെക്കോർഡ് എന്ന് പറയുമ്പോൾ, ഇപ്പം റെക്കോർഡ് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഫീൽഡ്സിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. ഫീൽഡുകളുടെ കളക്ഷനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. ഇപ്പം നിങ്ങളെ കണ്ടില്ലേ ഓരോ കാർഡ്, ഓരോ കാർഡിലും അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ. അപ്പം അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു കാർഡിനെയാണ് നമ്മളൊരു റെക്കോർഡ് പറയുക. അതേപോലെ ഫയൽ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാർഡിനുള്ളിൽ എഴുതിയിട്ടുള്ള അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, ക്ലാസ്, നെയിം എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, ഇതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുക. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാർഡില്ലേ, അതിനാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. ആ കാർഡുകളെല്ലാം ഇട്ടൊരു ബോക്സ് ഇല്ലേ, അതിനാണ് നമ്മൾ ഫയൽ എന്ന് വിളിക്കുക. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള എന്താ വെച്ചാൽ ഡാറ്റ, അതിനെ നമ്മൾ ഫീൽഡും റെക്കോർഡും ഫയലും ആക്കി. ഫീൽഡ് എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റയാണ്. റെക്കോർഡ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഫീൽഡാണ്. നേരെ മറിച്ച് ഫയൽ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് റെക്കോർഡാണ്. അടുത്ത ഡി ബി എം എസിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് യൂസറാണ്. അപ്പോൾ യൂസറും, അത് ഞാൻ പറഞ്ഞത് ഡാറ്റയും അതുപോലെ യൂസറും ഒരു എസ് എ ക്വസ്റ്റിനെ ചോദിക്കാനായിട്ട് ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ രണ്ട് കമ്പോണന്റ് അല്ലേ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറും, ഇതങ്ങനെ എസ് എ ചോദിക്കില്ല. പക്ഷേ ഈ യൂസേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡാറ്റിനെ കുറിച്ചോ എസ് എ ചോദിക്കാറുണ്ട് ഡി ബി എം എസിൽ. അപ്പോൾ യൂസേഴ്സിന് എന്താ പറയേണ്ടത് വെച്ചാൽ, ഡി ബി എം എസിൻ്റെ യൂസേഴ്സിന് നമ്മൾ മെയിനായിട്ട് നാലായി തിരിക്കുന്നുണ്ട്. ഒന്ന് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, നേവ് യൂസേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഈ യൂസേഴ്സിനെ കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം ഈ വീഡിയോയിൽ ഞാൻ യൂസേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറാവും, അത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് അങ്ങ് പഠിച്ചെടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇടണത് തന്നെ മാക്സിമം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ യൂസേഴ്സ് നാലെണ്ണം ഉണ്ട്. ഇതെങ്ങനെ യൂസേഴ്സിനെ തരംതിരിച്ചിരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ ഡാറ്റാബേസിലേക്ക് അപ്രോച്ച് ചെയ്യണം, നമ്മളെങ്ങനെയാണ് ഡാറ്റാബേസിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാലെണ്ണം തിരിച്ചിട്ടുള്ളത്. ഈ യൂസേഴ്സിൻ്റെ മൊത്തം ഒരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആക്കി തന്നെ ഞാൻ ഈ യൂസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എടുത്തരാം. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കമ്പോണൻസ് ഓഫ് ഡി ബി എം എസിൻ്റെ ലാസ്റ്റ് കമ്പോണൻ്റ് ആയ പ്രൊസീജിയർ, അതാണ് നമ്മൾ നോക്കുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ പ്രൊസീജിയർ കൊണ്ട് അർത്ഥമാക്കണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യാനുള്ള റൂൾസും കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതിനാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രൊസീജിയറിൽ ഇവർ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, ഒന്ന് ലോഗ് ഓൺ ടു ഡി ബി എം എസ്, യൂസ് ഡി ബി എം എസ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഡി ബി എം എസ്, മേക്കിംഗ് ബാക്കപ്പ് കോപ്പീസ്. അതായത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡി ബി എം എസ് യൂസ് ചെയ്യല്ലേ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പറയില്ലേ ഇങ്ങനെയൊക്കെയാണ് റൂൾസ്, ഇതൊക്കെയാണ് സ്റ്റെപ്സ്, ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ പറയുക. അപ്പോൾ അതേപോലെ ഡി ബി എം എസ് എങ്ങനെ യൂസ് ചെയ്യണം, ഇതിലെന്തൊക്കെയാണ് റൂൾസ്, ഇതിലെന്തൊക്കെ ചെയ്യാൻ പാടും, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രൊസീജിയേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡി ബി എം എസിൻ്റെ കമ്പോണൻസ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കിട്ടുന്നവരും ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, കാരണം എക്സാമിൻ്റെ ടൈം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ ടൈം ഇനിയും അടുക്കുമ്പോൾ കൂടുതൽ റിവിഷൻ വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഈ ചാനൽ എല്ലാവർക്കും എത്തിക്കുക, കാരണം എക്സാമിൻ്റെ ടൈമാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം. എന്നാലും എന്തൊക്കെയാണ് കുറവുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.